Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പുതുമയാർന്ന ഒരു റെസിപ്പി ആയിട്ടാണ് താമരപ്പൂ കൊണ്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അതുപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലെ നല്ല വലിപ്പമുള്ള 25 താമരപ്പൂവാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പെറ്റൽസ് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് പെറ്റൽസ് ഇളക്കിയതിന് ശേഷം വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം അത് ഞാൻ മാറ്റി വെക്കുകയാണ് അതിനുശേഷം ഇത് നമുക്ക് റണ്ണിങ് വാട്ടറിൽ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം അതിൽ ഒരുപാട് ചെളിയൊക്കെ ഉണ്ടാകും അതൊക്കെ നന്നായിട്ട് തന്നെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞ് നമുക്ക് എടുക്കാം അതിനുശേഷം ഒരു ചൂടുകട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ പൂവ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പൂവിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നെയ്യിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരണം ഒരു 15 മിനിറ്റോളം നമ്മൾ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കണം അപ്പോഴേക്കും ഇതിൻ്റെ പിങ്ക് കളറൊക്കെ മാറി ഒരു പർപ്പിൾ കളറിലോട്ട് ഈ പൂവിൻ്റെ നിറമൊക്കെ ആകും അതുവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും വരും അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടി വരും അപ്പോൾ ഞാൻ ഇതുപോലെ ഇളക്കി ഇതിൻ്റെ കളറൊക്കെ ഇതുപോലെ ചേഞ്ചായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നെയ്യിൽ വഴറ്റിയെടുത്ത ഈ പൂവ് എത്ര അളവിലുണ്ടെന്ന് കൂടി നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ 250 ml മെഷർമെൻറ്റ് കപ്പാണ് എടുത്തത് അതിൽ എനിക്ക് 2.5 കപ്പ് അളവിലാണ് ഈ 25 പൂവ് വഴറ്റിയെടുത്തപ്പോൾ കിട്ടിയത് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കണം പൂവായതുകൊണ്ട് തന്നെ അധികം പേസ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല ഒരു തരിതരിപ്പോട് കൂടിയാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ അരച്ചെടുത്ത ഈ പൂവിൻ്റെ പേസ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം പൂവിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിനുശേഷം ഞാൻ 1 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൂവെടുത്തത് 2.5 കപ്പാണ് നിങ്ങൾക്ക് അതിൻ്റെ പകുതി വരെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1 കപ്പ് മാത്രമാണ് ചേർത്തത് എന്നിട്ട് നല്ല മധുരം തന്നെ ഉണ്ടായിരുന്നു പഞ്ചസാര ചേർത്ത് അത് ചൂടായി വരുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരും ആ മെൽറ്റായതിന് ശേഷം വീണ്ടും നമുക്കതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇപ്പോൾ വീണ്ടും പഞ്ചസാരയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ആ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ മിക്സ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അരിപ്പൊടിയുടെ ആ മിക്സ് ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് ലൂസായി വരും അത് വീണ്ടും നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് തിക്കാക്കിയെടുക്കണം തിക്കായതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ സാധാരണ ഹൽവയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം വീണ്ടും ഇത് നെയ്യൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും തിക്കാവും ആ സമയത്ത് വീണ്ടും നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും കൈവിടാതെ തന്നെ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം നെയ്യ് വീണ്ടും അബ്സോർബ് ആയി വന്ന് വീണ്ടും ഇതൊന്ന് നല്ല തിക്കായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കാപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഒരു 1/2 മണിക്കൂറോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു കൺസിസ്റ്റൻസി നമുക്കിത് കിട്ടുന്നത് ഇപ്പോൾ ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് എല്ലാം അതിൽ നിന്ന് ഇതുപോലെ റിലീസാകാൻ തുടങ്ങിയിട്ടുണ്ട് ആ നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ച് കാഷ്യനട്ടും റൈസൻസും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന പരിവമായി തുടങ്ങിയിട്ടുണ്ട് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ സാധാരണ ഹൽവ കട്ട് ചെയ്താണ് എടുക്കുന്നത് ആ ഒരു ടെക്സ്ചറിലല്ല ഇത് കിട്ടുന്നത് ഇത് കോരി കഴിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചറാണ് നമുക്കിതിൽ കിട്ടുന്നത് ഇത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അതുപോലെ നമ്മുടെ താമരയുടെ ആ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ താമരയൊക്കെ എല്ലാവർക്കും കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ താമരപ്പൂവിൻ്റെ ഈ ഒരു ഹൽവ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ബിറ്റർ ടേസ്റ്റ് പോലെ തോന്നും പക്ഷേ അത് വച്ചിരുന്ന് ഒരു ദിവസം കഴിഞ്ഞ് നമ്മളെടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ മാറി നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത റെസിപ്പിയുമായി കാണാം